Halo. Kita favorite bike mana baru itu? Kita favorite bike mana baru itu? Favorite bike mana baru itu? Dari YouTube ni kan dah digori itu. Halo, kalau pernah kemana tu? Ni ada apa? Ada apa? Ada apa? Story dalam video. Ini baru. Okay, ini baru. അയ്യോ ഒരു പേര് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എൻ്റെ മുന്നിൽ തിരക്കാണല്ലോ. ഹായ്, ഓ ഡ്യൂക്ക് ഡ്യൂക്ക് ഡ്യൂക്കിൻ്റെ ആര് പറഞ്ഞപ്പോൾ വെറ്റി അന്നത്തെ കണ്ടന്റ് അതിനെ സംബന്ധിച്ച് തന്നെയാണ്. എല്ലാവരും സബ്സ്ക്രൈബേഴ്സൊക്കെ ഒരു കാര്യം പറഞ്ഞ് ചോദിക്കാണ്ടിരിക്കാൻ പറ്റുമല്ലേ? അവരല്ലോ നമുക്കുള്ളത്, ഒന്നോ രണ്ടോ അത്ര ആണെങ്കിലും അതിനൊരു വലിയ കാര്യമല്ലേ. കുറവേട് പേരൊക്കെ ക്ഷമ ചെയ്യാറുണ്ട് ചേട്ടാ, വീഡിയോ കാണാറുണ്ട്. കുറേ പേരൊക്കെ നമ്പറൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു ഇത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. കാര്യം യൂട്യൂബിൽ പൈസ കിട്ടിയിട്ടോ വലിയ യൂട്യൂബർ ആയിട്ടൊന്നല്ല, അതൊക്കെ ഇങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുക. വലിയൊരു ഹാപ്പിനെസ്. 5 minutes later വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് രണ്ട് മൂന്ന് പിള്ളേർ അവരോട് ചോദിച്ചു നോക്കാം. അതെ, ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ ഫേവറേറ്റ് ബൈക്ക് എന്നൊന്ന് പറയൂ. ഫേവറേറ്റ് ബൈക്ക് എന്ന് പറയാം. എന്റെ സബ്സ്ക്രൈബർ കമന്റ് ചെയ്തിരുന്നു അതിനെ കുറിച്ച് ഒരു കണ്ടന്റ് ചെയ്തി യൂട്യൂബില്, ഗേൾസിന്റെ ഫേവറേറ്റ് ബൈക്ക്. നിങ്ങളുടെ ഫേവറേറ്റ് ബൈക്ക് എന്ന് പറയൂ ജസ്റ്റ് ഒന്ന്. ആ ഇപ്പൊ പറയണെങ്കിൽ സുഖമായി. ഏതാ ഏതാ ബൈക്ക്? എന്തിട്ടാ? അയ്യോ, ബൈക്കിന്റെ പേരൊന്നും അറിയില്ലേ? ഉണ്ണി പറ. V3. ഓക്കെ, ഇനി ഉണ്ണി പറ. അയ്യോ, ഒരു പേര് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു വായിൽ വരെ പറയും പേര്. ആ ആ ഡ്യൂക്ക്. ശരി, അപ്പോ എന്നിട്ടാ കളർ എന്നിട്ടാന്ന് പറ. അയ്യോ, അല്ല പറഞ്ഞു V3 ഡ്യൂക്ക്. ഏറ്റവും കൂടുതൽ ഡ്യൂക്കിനാണ് ഫാൻസ്, അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി വന്നായിരുന്നു. R1 അതൊരു സൂപ്പർ ബൈക്ക് പോലത്തെ ബൈക്കാ. ഓക്കെ, അത്ര ഉള്ള ശരി പൊക്കോ. സൂപ്പർ ബൈക്ക് അത് R1. ആ ഗേൾസിന്റെ അടുത്ത് ചോദിക്കണം, ഇവിടെ കൂടുതൽ ഗേൾസിന്റെ ബൈക്കിന് അത് അടി കിട്ടണോ? എവിടെയാണോ? എവിടെയാ? പോയിണ്ടാവൂലേ? അവിടെയൊക്കെ ഉണ്ടാവൂ, അവിടെയൊക്കെ ഉണ്ടാവൂ. ചോദിച്ചോക്കാം, ചോദിച്ചു. ഓ ശരി, ചോദിച്ചോട്ടെ. താങ്ക് യു, പോട്ടെ. ശരി, ഓക്കെ. V3 അല്ലേ ഇഷ്ടം? എന്തോ V3 അത് കരുതി. നമുക്ക് കടന്നിട്ട് ചോദിച്ചോ കേട്ടോ. 5 minutes later ഗായ്സ്, നമ്മൾ മടക്കുന്നതിന്റെ ഫ്രണ്ടിൽ എത്തിട്ടാ. റോഡ് ക്രോസ് ചെയ്തു, അത് കാണിച്ചില്ല. നമ്മൾ റെഡി, 1 2 3 സ്റ്റാർട്ട്. അതെ, നിങ്ങളുടെ ഫേവറേറ്റ് ബൈക്ക് എന്നൊന്ന് പറയൂ. ഞാൻ യൂട്യൂബിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തത് അല്ല, ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗേൾസിന്റെ ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ബൈക്ക് എന്ന് പറയൂ. ഗേൾസിന്റെ നിങ്ങളുടെ വായന ഇഷ്ടം നിങ്ങൾക്ക്. യമഹയുടെ ഇത് വേണ്ടിയാ കളർ പറഞ്ഞാൽ മതി, പറയാൻ പറ്റില്ലേ? ഒരു കുട്ടികളെ ഫോണിൽ സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു ബൈക്ക് കിട്ടാണ്ട്, വിറ്റാണ്. അപ്പൊ ഒരു ബൈക്ക് പറഞ്ഞു. ഏ എന്തിട്ടാ? ഏയ്, ഞാൻ ഫോട്ടോ എടുത്തു സെർച്ച് ചോറി ഇടാൻ വേണ്ടിട്ട്. അല്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു നിങ്ങളുടെ ഫേവറേറ്റ് ബൈക്ക്. ജസ്റ്റ് വായിൽ വരാനായിട്ട് പേരെന്താ? ഏ ആ ഡ്യൂക്ക് സേ കരുതിയപ്പോ അത് തന്നെയാ. എന്താ ഉണ്ണീരെ പേരെന്നിട്ടാ? ഏ അല്ല, നിങ്ങൾക്ക് ഇഷ്ടം പറഞ്ഞോണ്ടോ? അത് കുഴപ്പമില്ല. ആ ഏറ്റവും ഇഷ്ടം ഏതാ? ഇപ്പൊ ഏതാ യമഹയുടെ? ഏതാ? RX 100. ഓ സന്തോഷം പിള്ളേർക്ക്. ആ ഏതേതാ? തനിക്ക് ഏതാ? അപ്പൊ നീ പറ, നിനക്ക് ഏതാ ബൈക്ക് ഇഷ്ടം? ഈശ്വര, നല്ലൊരു ഇഷ്ടം കണ്ടിട്ട് കൂടുതല് ഏത് ബൈക്കാ? ചേട്ടന്മാരോടിച്ചോ നോക്കിണ്ടാവലോ ചേട്ടാ.
ചേട്ടന്മാർക്കല്ല വേറെ ഇതോടെ പറഞ്ഞു കുറേ പോകണ്ടാവില്ല. അപ്പൊ നിങ്ങക്ക് ഇഷ്ടമായി കാണുമ്പോ കളറായാലും ലുക്കായാലും ബൈക്ക് ഓ നോണം പറയാൻ പാടില്ല. ശരിയാ സത്യം എന്താ എന്നാലും അപ്പൊ ഇവിടെ ഞാൻ മഹാ 600 ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏതാണ്? എനിക്ക് ഒറ്റ ബൈക്ക് ഇഷ്ടമല്ല. എന്നാലും ഏതൊരു ബൈക്കിന്റെ പേര് പറയുന്നത് സമാധാനത്തിന് അറിയില്ല എന്ന് പറയും. അറിയാത്തോണ്ടാണോ? ഓക്കെ അപ്പൊ നിനക്ക് 600 ഓക്കെ അത്ര ഉള്ളു. ശരി ശരി പോട്ടെ. അവിടെ കുറെ വിളിച്ചു പോണ്ട് ഓടി ഓടി വെച്ചോ. അയ്യോ വെക്കണോ ഓടി. അതെ അതെ ഹലോ 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 ഒന്ന് നിൽക്കൂ ഒന്ന് നിൽക്കൂ. അതെ ഞാൻ യൂട്യൂബിന്റെ കമന്റ് ക്രിയേറ്റ് ചെയ്തിരുന്നു. എന്റെ ഒരു സബ്സ്ക്രൈബർ കമന്റ് ചെയ്തിരുന്നത് ഗേൾസിന് ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ബൈക്ക് ആണ്. അപ്പൊ ജസ്റ്റ് നിങ്ങളുടെ ഫേവറേറ്റ് ബൈക്ക് ജസ്റ്റ് ഒന്ന് പറയൂ. ഫേവറേറ്റ് ബൈക്ക് ഉരണ്ട ഞാൻ പറയും മനസ്സിലേക്ക് അതേ ബൈക്ക് ആണെന്ന് പറയും. അത് മറ്റേ ഓഫ് റോഡ് പോണത്. ഓക്കെ ഒന്ന് ചേച്ചിരാ പേര് ഏതെങ്കിലും പിള്ളേരെ കൂടി കണ്ടു ഇഷ്ടപ്പെട്ട ബൈക്ക് ഏതെങ്കിലും പണ്ടത്തെ ബുള്ളറ്റ് ഏതെങ്കിലും ഡ്യൂക്ക് ആർഎസ് ഏതെങ്കിലും MT. ഓ ശരി ശരി ഓക്കെ സന്തോഷമായി. പോയി ഗായ്സ്. അപ്പൊ നമ്മുടെ ഒരുപാട് പേര് ഗേൾസിനെ ഒരുപാട് ഇഷ്ടപ്പെട്ട കൂട്ടിയെടുക്കണം. വേണ്ട റോഡ് ക്രോസ് ചെയ്യും. ഓ നിങ്ങളെന്തായാലും ഓടിക്കട്ടെ വെറൈറ്റി ആണ് പറഞ്ഞത്. ഞാൻ ഒരിക്കലും പറയില്ല നിങ്ങൾ ബൈക്കാണ് പറഞ്ഞത് എസ്പെൽസ് MT. ഞാൻ പറഞ്ഞിട്ടവരുണ്ടായിരുന്നു കാരണം എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടമായി ഡ്യൂക്കാണ്. അപ്പൊ അതുകൊണ്ട് ആരാദ്യം പറയുന്നില്ലേ ഇങ്ങനത്തെ ഉണ്ടൊക്കെ. അയ്യോ താങ്ക് യു. ഇവിടെ വർക്ക് ചെയ്യണോ? ഓക്കെ അങ്ങോട്ട് പോയില്ലേ അപ്പൊ. ഓക്കെ ശരി ശരി. ആ എന്റെ ഞാൻ ചോദിച്ചു പേര് കൃഷ്ണദാസ് റോക്സ്. ഓക്കെ ശരി വീടിന് ആളെ മാറ്റം കാണാം. ഓക്കെ ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ബൈക്സ് അപ്പം എന്താ പറയാ ഡ്യൂക്കിന് അല്ല അല്ല തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൂടുതലും എസ്വെൽസ് MT ഒക്കെ ഉണ്ട് കേട്ടോ. ഹലോ 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 ഒരു ഡ്രസ് എടുക്കാൻ പോണോ? ഉള്ളിലേ കയറിപ്പോയി. അവരുള്ളിൽ കയറിപ്പോയാ? അവരുള്ളിക്ക് പോയില്ലേ? അയ്യോ അയ്യ അങ്ങോട്ട് പോട്ടെ. ശരി അതെ അതെ ഞാനറിയൂ. ഒരു കാര്യം ചോദിച്ചോടെ നിങ്ങളുടെ ഫേവറേറ്റ് ബൈക്ക് ഏതാണെന്ന് പറയാൻ പറ്റൂ? ബൈക്ക് 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 ആ ഹിമാലയ. ഓ വിളിച്ചു വിളിച്ചു തന്റെയോ RS പൾസർ. ഓ പൊളിച്ച് പൊളിച്ച് ഓക്കെ ശരി ശരി ഓക്കെ ശരി ശരി ശരി. കൃഷ്ണദാസ് വ്ളോഗ്സ് ഇപ്പൊ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കൃഷ്ണ വ്ളോഗ്സ് ആയിട്ട്. ഓക്കെ ശരി ഓക്കെ ശരി. ഗായ്സ് RS ഹിമാലയ വൻ പൊളിട്ട എല്ലാം ഞാൻ പ്രതീക്ഷിച്ചില്ല. കണ്ടിട്ട് പൊളിച്ചല്ലോ ഡ്യൂക്ക് കഴിഞ്ഞിട്ട് ആൾക്കാരെ മാറ്റാൻ കേട്ടോ. അയ്യോ ഭയങ്കര സന്തോഷമായി ഭയങ്കര സന്തോഷമായി. അപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞു വിളിച്ചു ചോദിച്ചോട്ടോ. ഓക്കെ ഗായ്സ് നമ്മൾ ഇറങ്ങിയിട്ട് ഇവിടുന്ന് ഓക്കെ ചോദിക്കാൻ പോട്ടാ. അയ്യോ അവര് പോയി വേറെ കാര്യം വേറെ കാര്യം. ഹലോ 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 അതെ അതെ നിങ്ങളുടെ ഫേവറേറ്റ് ഫേവറേറ്റ് ബൈക്ക് എന്ന് പറയാൻ പറ്റുമോ? കേക്കണ്ട. ഹലോ ഫേവറേറ്റ് ബൈക്ക്. അതെ എന്റെ യൂട്യൂബിലെ സബ്സ്ക്രൈബർ കമന്റ് ഗേൾസിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ബൈക്ക് ആയിരുന്നു. ഞാൻ ഇപ്പൊ കുറെ പേരോട് ചോദിച്ചിട്ട് വരണേ ഞങ്ങൾ പോവായിരുന്നു. അപ്പൊ നിങ്ങളോട് ചോദിച്ചിട്ട് വീഡിയോ അങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പൊ നിങ്ങളുടെ ഫേവറേറ്റ് ബൈക്ക് ആയിരുന്നു വെച്ചത് പറയൂ. ഞാൻ പറയും എടുക്കാൻ വയ്യാട. ഞാൻ യൂട്യൂബ് വിദ്യയാണ്. അപ്പൊ നിങ്ങളുടെ ഫേവറേറ്റ് ബൈക്ക് നിങ്ങക്ക് ഇഷ്ടപ്പെട്ട ബൈക്ക് ഏതാന്ന് പറയുന്നത്? ആ ഇഷ്ടപ്പെട്ട ബൈക്ക് ഏതാണ്? ഡ്യൂക്ക്. ആ നിനക്കോ? നിനക്കോ? ഏ ആ അത് ദിവസേ മോക്ക അത്ര ഉള്ള. ശരി പോട്ടെ. ആ ഈശ്വര അപ്പൊ ഞാൻ പറയില്ലേ ഗായ്സ് എനിക്ക് ഒരുപാട് സന്തോഷമായി വീട്. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരുപാട് വണ്ടികളെ കുറിച്ച് നമ്മുടെ മച്ചന്മാരല്ല നമ്മുടെ
ഗേൾസ് ആ അങ്ങനെ പറയാനുള്ളൂ, അല്ലെങ്കിൽ നല്ല പ്രശ്നമുണ്ട്. ഒരുപാട് എസ് പൾസ് പറഞ്ഞു ഹിമാലയ പൾസർ അറസ്റ്റ് കൊണ്ടു. ഞാൻ എന്തോരം മേടിച്ചില്ല, ആർക്കും അറസ്റ്റ് കൊണ്ടു ഇഷ്ടം പറഞ്ഞിട്ടില്ല ചേട്ടാ. ആർ എസ് ഞങ്ങൾക്ക് ആർ എക്സ് ഹൺഡ്രഡ് ആണ്. പക്ഷെ ആ കുട്ടി പറഞ്ഞു ആർ എക്സ് ഹൺഡ്രഡ് അല്ല പൾസർ, ആർ എസ് എന്ന് പറഞ്ഞു, പൾസർ ആർ എസ് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ ഇതിലും കൂടുതൽ സന്തോഷം എനിക്ക് വേണ്ട. എനിക്ക് ആർ എസ് ഹൺഡ്രഡിന്റെ ഒക്കെ വലിയ ഫാനാണ് ഞാൻ, 200 സി സി കിങ് ടോപ്പ് എൻ രാജാവ്. അപ്പൊ ഒന്നും പറയല്ല, ഒരുപാട് സന്തോഷമായി, ഒരുപാട് സന്തോഷമായി, ഒരുപാട് സന്തോഷമായി. ഇനിയിപ്പോ ട്രാഫിക് നടക്കണ്ടേ? ഈ ട്രാഫിക് ഇപ്പോ കാണുന്നത് കാണാം. അയ്യോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഭ്രാന്താണ്, ഇപ്പൊ എന്തൊരു പട്ടി ഷോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷെ നമ്മൾ കണ്ടന്റ് ചെയ്യാൻ പറ്റും കൂടുതൽ, അതൊക്കെ വേണ്ടി നോക്കണ്ടേ ശരാ. ഒരുപാട് ദൂരമുണ്ടോ? അപ്പോ കുറവ് എടുത്ത് ചോദിക്കാൻ പറ്റും. എത്രയും പേർക്ക് ഏറ്റവും കൂടുതൽ മനസ്സിൽ ഏത് വണ്ടി അറിയണ്ടല്ലോ, നമ്മുടെ മറ്റേ സബ്സ്ക്രൈബേഴ്സ് സന്തോഷവും. അവന് സന്തോഷമായി, നമുക്ക് സന്തോഷമായില്ലേ? നമുക്കതല്ല വലുത്, നമ്മുടെ സബ്സ്ക്രൈബറിന് സംസാരം നമുക്ക് വലുത്. അവർ നിൽക്കേണ്ട ടീച്ചർ എങ്ങനെ ഇപ്പൊ ചോദിക്കാൻ അറിയില്ല, എന്തായാലും ചോദിച്ചാൽ പറ്റും. ഒക്കെ എത്താറായി എത്താറായി. എന്റെ പിന്നെ ചോദിച്ചു വിട്ടുവരാം. നമ്മൾ ട്രൈ ചെയ്യണം, നമ്മളിങ്ങനെ ട്രൈ ചെയ്തോണ്ടിരിക്കും. യുക്കനും കരിപ്പനൊക്കെ പോകണ്ടല്ലോ, നമ്മളൊരുപാട് ട്രൈ ചെയ്യണം. കാരണം നമ്മളൊരു ഒന്നും പറ്റില്ല പറ്റില്ല കരുതിട്ട് ഒന്നും ഡ്രോപ്പ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ശ്രമിക്കണം. ഞാൻ ജസ്റ്റ് ശ്രമിച്ചു, ഒരു പക്ഷേ ഞങ്ങൾക്ക് പോവായിരുന്നു. പക്ഷെ മടി ചെയ്തിട്ട് വേണ്ട, അത്ര പേര് ചോദിച്ചില്ല വെച്ചിട്ട്. പക്ഷെ അങ്ങനെ പറഞ്ഞില്ല, നമ്മൾ ശ്രമിക്കുക. നമ്മളൊന്നും പറ്റില്ലെങ്കിൽ പറ്റത്തില്ലേ? ഫെയിൽ അഗെയിൻ ട്രൈ അഗെയിൻ. ആ സംഭവം കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വേണമെങ്കിൽ നിങ്ങൾ വീണ്ടും ഒരു കാര്യം ചെയ്യുമ്പോൾ വീണ്ടും തോറ്റു പോകും, പിന്നെ നമ്മൾ പിന്നെയും തോക്കും. ഒരിക്കലും നിർത്താൻ പറഞ്ഞു, നമ്മൾ അതുകൊണ്ട് കഷ്ടപ്പെടും. അല്ലയ്യേ, അപ്പൊ ഞാൻ അവിടെ നടക്കണേ നിർത്താൻ കൂട്ടിയിട്ടു ചളിതൊക്കെ. എന്താ ഫേട്ടാ നിങ്ങൾക്ക് അറിയില്ല? കാരണം വീഡിയോ കാണുമ്പോൾ ചില ഒരു ഫുള്ള് കണ്ടി ചില തിപ്പടിച്ചത് എന്റെ ഇതിൽ അറിയിപ്പിക്കല്ല. അപ്പൊ നമുക്ക് അത് വീട് വേണ്ട വണ്ടി കൊടുത്ത് നമുക്ക് പോവാം. ഓക്കെ ഗൈസ്, അപ്പൊ നിങ്ങക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു തോന്നുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ബുദ്ധിമുട്ടാവില്ലെങ്കിൽ അവിടെ ലൈക്ക് ബട്ടൺ ഉണ്ടാവും, ഏതൊന്നും ലൈക്ക് ഉണ്ടാവും, അതായത് ലൈക്ക് ചെയ്തേക്ക്. പിന്നെ ബുദ്ധിമുട്ടാവില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സന്തോഷമായി. നമ്മുടെ സബ്സ്ക്രൈബർ അച്ഛന് വലിയ സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ല, എന്നാലും അവനും സന്തോഷമായി. അപ്പോൾ അത് മതി, നമുക്ക് മനസ്സ് നിറഞ്ഞു. അപ്പോൾ നമുക്കൊരു അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.